ഹലോ എല്ലാവർക്കും അരോമ സവേക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഓണ സദ്യ പ്രെപ്പാണ്. അതിലെ പ്രിപ്പറേഷൻസും ടിപ്സും ആണ് മെയിനായിട്ട് കാണിക്കുന്നത്. എങ്ങനെ ഓണ സദ്യ ഒരു 3.5-4 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. ആദ്യമായിട്ട് തന്നെ ചിപ്സും ശർക്കര വരട്ടിയും അതുപോലെ തന്നെ അച്ചാറുകളും നേരത്തെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ തലേദിവസം തന്നെ എല്ലാ പച്ചക്കറികളും അരിയുകയും അതുപോലെ തന്നെ പയർ ഒക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ സദ്യയുടെ അന്ന് രാവിലെ എണീച്ച് നമുക്കിതെല്ലാം അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് തൈരും ചേർത്ത് വേഗം തന്നെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ടതും എന്തൊക്കെയാണ് അന്ന് രാവിലെ ചെയ്യേണ്ടതെന്നുള്ളതാണ് മെയിനായിട്ട് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ നമുക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെക്കാം. അതിനായിട്ട് ആദ്യം വെള്ളരിക്കയാണ് അരിയുന്നത്. വെള്ളരിക്ക അവിയലിനും ആവശ്യമുണ്ട്, അതേപോലെ കിച്ചടിക്കും ആവശ്യമുണ്ട്. അവിയലിനുള്ള വെള്ളരിക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട്. കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളരിക്ക ഞാൻ അരിയുന്നില്ല, അങ്ങനെ തന്നെ സിപ്ലോക്ക് ബാഗിലാക്കി മാറ്റിവെക്കുകയാണ്. ഇനി അവിയലിന് വേണ്ടിയിട്ടുള്ള ബാക്കി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെക്കാം. പടവലങ്ങ, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, പയർ ഇവയെല്ലാം നമുക്ക് അരിഞ്ഞു വെക്കാം. കായ ഞാൻ അരിയുന്നില്ല, അരിഞ്ഞാൽ അത് കറുത്തു പോകും, അതുകൊണ്ട് കായ നമുക്ക് നാളെ അരിയാം. പച്ചക്കറികളൊക്കെ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞ പച്ചക്കറിയെല്ലാം നമുക്കൊരു സിപ്ലോക്ക് ബാഗിലാക്കി വെക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള മാങ്ങയും ചെറിയ ഉള്ളിയും നമുക്ക് വെക്കാം. ഇനി കിച്ചടിക്കുള്ള വെള്ളരിക്കയും അതിനാവശ്യമുള്ള പച്ചമുളകും ഞാനൊരു സിപ്ലോക്ക് ബാഗിലാക്കി മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എലിശ്ശേരിക്കുള്ള മത്തങ്ങയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. മത്തങ്ങയെല്ലാം കട്ട് ചെയ്ത് സിപ്ലോക്ക് ബാഗിലാക്കി വെക്കാം. അതുപോലെ തന്നെ എലിശ്ശേരിക്ക് ആവശ്യമുള്ള പയർ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്യാം. നേരത്തെ വെള്ളത്തിലിട്ടാൽ നമുക്ക് അതിനെ തലേദിവസം തന്നെ കുക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എലിശ്ശേരി ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്തത് ഓലന് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കുമ്പളങ്ങയും അതിൻ്റെ കൂടെ പച്ചമുളകും നമുക്കൊരു സിപ്ലോക്ക് ബാഗിലാക്കി കട്ട് ചെയ്ത് വെക്കാം. ഓലന് പയർ ആവശ്യമുണ്ട്, അതും ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ് തലേദിവസം തന്നെ. ഇനി അടുത്തത് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് അരിഞ്ഞു വെക്കാം. അതിനു വേണ്ടി വഴുതനങ്ങ, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക നമുക്ക് അരിഞ്ഞു വെക്കാം. ചേമ്പും ചേർക്കുന്നുണ്ട്. ചേമ്പ് ഞാൻ ഇന്ന് കട്ട് ചെയ്യുന്നില്ല, നാളത്തേക്ക് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനോടൊപ്പം ആവശ്യത്തിന് ചെറിയ ഉള്ളി, തക്കാളി, ചേമ്പ് ഇവയെല്ലാം കൂടെ ഒരു സിപ്ലോക്ക് കവറിലാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് തോരന് വേണ്ടിയിട്ടുള്ള കഷ്ണമാണ് അരിയുന്നത്. ക്യാരറ്റും ബീൻസും ക്യാബേജും കൂടെ ചേർന്ന ഒരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ ഒരിച്ചിരി വലുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ചോപ്പറിലിട്ട് തീരെ ഫൈനായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ തീരെ ചെറുതായി അരിഞ്ഞെടുത്താലും മതി. ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ തോരന് ഒരു ചെറിയ സവാളയും കൂടെ ആഡ് ചെയ്യണം. അത് ഞാൻ ഇന്ന് കട്ട് ചെയ്യുന്നില്ല, അത് നാളെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് ആഡ് ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഞാനെല്ലാം സിപ്ലോക്ക് ബാഗിൽ എഴുതി വെക്കുകയാണ് എന്തൊക്കെയാണെന്ന്. ഇത് എഴുതി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്കിതാ എളുപ്പം, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. പച്ചക്കറിയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങ കട്ട് ചെയ്തെടുക്കാം. മാങ്ങ തീരെ ചെറുതായി കട്ട് ചെയ്ത് അതിൽ ഉപ്പും ചേർത്ത് നമുക്ക് ഒരു ചെറിയ നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കര വരട്ടിക്കുള്ള കായ അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഉപ്പേരിക്കുള്ള കായയും അരിഞ്ഞെടുക്കാം. ഇനി
ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും ശർക്കരയും പുളിയും പച്ചമുളകുമാണ് ഞാൻ വേവ് ചെയ്തെടുത്ത് മാറ്റിവെച്ചത്. ആവശ്യത്തിന് പുളി ഞാൻ വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് അരിയണം. ഞാൻ ചോപ്പറിലിട്ടാണ് ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ അരിയലൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യമേ ഞാൻ ചെയ്യുന്നത് നമുക്ക് ചിപ്സ് വറുത്തെടുക്കാം. ശർക്കര വരട്ടിക്കുള്ള കായയാണ് ഞാനിപ്പോൾ വറുത്തെടുക്കുന്നത്. ആദ്യമേ ഇതൊക്കെ തലേദിവസം തന്നെ ചെയ്യണം എന്നില്ല. ശർക്കര വരട്ടിയും ഉപ്പേരിയും അതുപോലെ അച്ചാറുകളും നമുക്കൊരു രണ്ട് ദിവസം മുമ്പ് തന്നെ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് തലേദിവസം തന്നെ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ശർക്കര വരട്ടിയുടെ ഉപ്പേരിയായി. അതിനെ ഞാൻ കോരിയെടുക്കും മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പേരിക്കുള്ള കായയിടാം. ഈ ഉപ്പേരിക്ക് നല്ല ഉപ്പും അതുപോലെ തന്നെ കളറും കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ മിശ്രിതം ഒഴിക്കുന്നുണ്ട്. മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ കലക്കി വെച്ചേക്കുന്ന ഒരു മിശ്രിതമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറും നന്നായിട്ട് മാറും, അതുപോലെ തന്നെ നല്ല ഉപ്പും ഉണ്ടാകും. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം അതിന് നല്ലൊരു കളറും എന്നൊക്കെയുണ്ടാകും. ഇനി നമുക്ക് അതിനെ കോരിയിട്ട് മാറ്റാം. ഇനി നമുക്ക് പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കടുക് പൊട്ടിക്കാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് അതിലേക്ക് പുളി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. പുളിവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര വേണമെങ്കിൽ ചിരകി ഇടാവുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെ ഇട്ടെന്നേ ഉള്ളൂ. എന്തായാലും ചൂടത്ത് കിടന്ന് അത് ഉരുകിക്കോളും. ഒരു ഇച്ചിരി എക്സ്ട്രാ ടൈം എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ അത് ശർക്കരയെല്ലാം ഉരുകി നന്നായി കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്തെടുക്കാം. ഇനി ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയാണ് ഞാനിപ്പോൾ ഉരുക്കിയെടുക്കുന്നത്. ശർക്കര നന്നായിട്ട് ഒരുങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ചുക്ക്, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി ഇത് മൂന്നും ചേർക്കണം. അത് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു നൂൽ പരുവം ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കായ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി മാറ്റിവെക്കാം. ഇനി മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച മാങ്ങയിലേക്ക് അതിനെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് മാറ്റിവെക്കാം. ഇളക്കേണ്ട ആവശ്യമില്ല, അതിനെ നമുക്ക് മാറ്റിവെക്കാം. ഇനിയും നമുക്ക് കുറച്ചധികം എണ്ണ എടുത്തിട്ട് അതിനെ ഒന്ന് കടുക് പൊട്ടിച്ച് എടുക്കാം. ഇനി ഈ കടുക് പൊട്ടിച്ചത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. മാങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ മാറ്റിവെക്കാം. ഇനിയും സദ്യയുടെ അന്ന് നമുക്ക് ആദ്യമേ തന്നെ സാമ്പാറിനുള്ള പരിപ്പ് വേവാൻ വെക്കാം.
ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞപ്പൊടിയും ചേർത്ത് കുക്കറിൽ അടച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ ഒരു ബർണറിൽ നമുക്ക് എരിശ്ശേരിക്കുള്ള മത്തങ്ങ വേവാൻ വെക്കാം. എരിശ്ശേരിക്കുള്ള മത്തങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് വെള്ളമൊഴിച്ച് നമുക്ക് വേവാൻ വെക്കാം. ഞാനൊരു രണ്ട് ബർണറിൽ അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ട് ബർണർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സാമ്പാർ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ അത് മാറ്റി നമുക്ക് അതേ ഇല പരിപ്പ് കറിക്കുള്ള പരിപ്പിനെ ചൂടാക്കിയെടുക്കാം. മത്തങ്ങ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിനകത്തിലേക്ക് പയറ് വേവിച്ചതും ചേർത്ത് നമുക്ക് ഇളക്കി വെക്കാം. ഇനി അതിനെ വെള്ളം നന്നായിട്ട് വറ്റണം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പരിപ്പിനുള്ള പരിപ്പ് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ കുക്കറിൽ അത് വേവിക്കാൻ വെക്കുകയാണ്. ഇനി കിച്ചടിക്കുള്ള ബീറ്റ്റൂട്ടും ഞാൻ വേവിച്ചെടുക്കുകയാണ്. ബീറ്റ്റൂട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കതിനെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് പായസത്തിന് വേണ്ട ഗോതമ്പാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ അതിനെ വേവിക്കാൻ വെക്കാം. ഇനിയും എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകും മുളകും കരിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചെടുക്കുന്നത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ നമുക്കതിനെ മാറ്റി വെക്കാം. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മത്തങ്ങയും പയറും എടുത്ത് അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ മത്തങ്ങയ്ക്ക് അധികം മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കാവുന്നതാണ്. അരപ്പിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന തേങ്ങയും ആഡ് ചെയ്ത് എരിശ്ശേരി റെഡിയാക്കിയെടുക്കാം. അടുത്തതായിട്ട് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പെടുക്കാം. അതിന് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുത്ത് ആ അരപ്പ് നമുക്ക് പരിപ്പിലേക്ക് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ആഡ് ചെയ്ത് അതൊന്ന് തിളയ്ക്കണം. നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് നുറുക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പരിപ്പൊന്ന് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങുമ്പോഴത്തേക്ക് അതിലെ കരിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് ഞാൻ ചോറുണ്ടാക്കാൻ പോവുകയാണ്. അതിന് അരിയും വെള്ളവും ഒഴിച്ച് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചു. അടുത്തത് ഓലന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് വേവിക്കാൻ വെക്കാം. കുമ്പളങ്ങയും പയറും പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കതിനെ വേവിക്കാം. വെന്ത് വെള്ളം നന്നായിട്ട് വറ്റിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ തേങ്ങാപ്പാൽ വെള്ളം ചേർത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കരിവേപ്പിലയും ഇട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കണം. അതൊരു നല്ല തിള വന്നു കഴിയുമ്പോൾ മിക്സ് ചെയ്ത് നമുക്ക് ഓലൻ മാറ്റി വെക്കാം. ഇനി കുക്കർ പായസത്തിനുള്ള അരിയും ആവശ്യത്തിന് പാലും, ഞാൻ ഒരു കപ്പ് അരിക്ക് 4 കപ്പ് പാലും 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. അത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് തിള വരുന്നത് വരെ മാറ്റി വെക്കാം. ഇനിയും അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം പാനിലിട്ട് ചെറുതായിട്ട് വെള്ളം തളിച്ച് അതിനെ അടപ്പ് വെച്ച് അടച്ച് നമുക്ക് വേവിക്കാം. കുക്കറിൽ നിന്ന് ചെറുത്ത ഇട്ട് ആവി വന്നു കഴിഞ്ഞാൽ ഉടനെ വെയിറ്റിട്ട് നമുക്ക് 1 വിസിൽ അടുപ്പിക്കാം. ഇനിയും അവിയലിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും മുളകും ജീരകവും നമുക്ക് ചതച്ചെടുക്കാം. കഷ്ണങ്ങൾ ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് നിറക്കി കൊടുക്കാം. ഇതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും പച്ചമുളകും ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഉപ്പും ചെക്ക് ചെയ്യണം.
ഇതേ സമയം നമ്മുടെ കുക്കർ പായസം ലോ ഫ്ലെയിമിൽ ഒരു വിസൽ വന്നിട്ടുണ്ട്. അതിനെ നമുക്കെടുത്ത് ഒരു മണിക്കൂർ ഇനി അനക്കാതെ മാറ്റിവെക്കാം. അടുത്തത് ചോറ് തുറന്ന് നമുക്ക് ചോറ് വെന്തോന്ന് നോക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അങ്ങനെ അതും നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് സാമ്പാറാണ് ഉണ്ടാക്കാനുള്ളത്. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉലുവയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ആഡ് ചെയ്യണം. ഈ പുളിവെള്ളത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കായവും ഒരു ചെറിയ ശർക്കര കഷ്ണവും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി വേകാൻ വേണ്ടി വെക്കണം. അവിയലൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് ഇളക്കി നമുക്ക് കുറച്ച് തൈരും ചേർത്ത് അടച്ചു വെക്കാം. നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളിടാം. വെണ്ടയ്ക്ക കഷ്ണം ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് ബാക്കി സാമ്പാർ കഷ്ണങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ചേമ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ചേമ്പും വഴുതനങ്ങയും മുരിങ്ങയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കാം. അതിനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്ത് നമ്മളൊരു പാനിൽ ചെറുതായിട്ട് ചൂടാക്കണം. ഇനി കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞെങ്കിൽ അതിലേക്ക് വെണ്ടയ്ക്ക കഷ്ണം ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കി വെച്ച സാമ്പാർ പൊടിയും ആഡ് ചെയ്യണം. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി നോക്കണം. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യാം നമുക്കിതിലേക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി ആഡ് ചെയ്യണം. ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം നമുക്ക്. ഇനിയും ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പാണ് ആഡ് ചെയ്യേണ്ടത്. പരിപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉപ്പുണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് തിളക്കാൻ വെക്കണം. അപ്പുറത്തെ ഞാൻ ബീറ്റ്റൂട്ട് കിച്ചടിയാണ് വെച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ബീറ്റ്റൂട്ടിനെ വേവിച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോപ്പറിലിട്ട് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അതിലേക്ക് അരപ്പ് ചേർത്ത് അതിനെ ചെറു ചൂട് വേവിക്കാൻ വെച്ചേക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് തൈര്, നല്ല കട്ടി തൈര് ചേർത്ത് കുറച്ച് മല്ലിയിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കണം. ഇനി അതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. ഉപ്പിടാൻ മറന്നുപോയതുകൊണ്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കുന്നത്. ഇനി സാമ്പാറിനുള്ള കടുക് താളിച്ച് ഒഴിക്കാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലേശം കായപ്പൊടി തൂങ്ങിക്കൊടുക്കാം. അടുത്തതായിട്ട് പായസത്തിനുള്ള ശർക്കരയാണ് ഞാൻ ഉരുക്കിയെടുത്ത് മാറ്റി വയ്ക്കുന്നത്. ഇത് തലേദിവസം വേണമെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ശർക്കര ഉരുക്കി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാനിലേക്ക് നമുക്ക് രസത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് തക്കാളിയും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി പായസത്തിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ പാനിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഗോതമ്പ് മുറുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഉരുക്കി മാറ്റി വെച്ച ശർക്കര അരിച്ച് ചേർക്കണം. എന്നിട്ട് അത് വേഗം വെക്കണം. ഇനിയും രസം ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ ഗോതമ്പ് പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പഴം അടിച്ച് ചേർക്കണം. രണ്ട്
രസം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പരിപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കണം. പായസം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർത്ത് നന്നായി വീണ്ടും ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെ നന്നായി നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിലേക്ക് രണ്ട് ഏലക്കയും ചേർക്കണം. പായസം നന്നായിട്ട് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ടാം പാലാണ് ആദ്യമേ ആഡ് ചെയ്യേണ്ടത്. ഈ സമയം കൊണ്ട് ഞാൻ രസത്തിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. മല്ലിയിലയും ചേർത്ത് രസം നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിന് നമുക്ക് കടുക് താളിക്കാം. നമ്മുടെ ഗോതമ്പ് പായസവും ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും നന്നായി നെയ്യിലൊന്ന് വറുത്ത് കോരി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ നെയ്യ് അതേപോലെ തന്നെ ആ പായസത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം നെയ്യുടെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ പായസത്തിന് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. അങ്ങനെ നമ്മുടെ പായസവും റെഡി ആയിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു പച്ചടിയും ഒരു കിച്ചടിയും തോരനുമാണ്. വെണ്ടയ്ക്ക വറക്കാൻ വേണ്ടി നമ്മൾ എണ്ണയൊഴിച്ച് ചൂടാക്കാൻ വെച്ചു. തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ കടുക് പൊട്ടിച്ച് അതിലേക്ക് മുളകും കരിവേപ്പിലയും പിന്നെ തേങ്ങയും ഇട്ടു. വെണ്ടയ്ക്ക വറക്കാൻ വേണ്ടി പാൻ ചൂടായിട്ട് കഴിഞ്ഞപ്പോൾ വെണ്ടയ്ക്കയും ഇട്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും ചേർത്തു. ഇത് നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കതിനെ കോരിയെടുക്കാം. തോരനുള്ള തേങ്ങ കരിഞ്ഞു പോകാതെ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. കടുകും തേങ്ങയും ഒരു പച്ചമുളകും ജീരകവുമാണ് അരച്ചെടുക്കുന്നത്. തോരനുള്ള തേങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. വെണ്ടയ്ക്ക എല്ലാം വറുത്ത് കോരിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇടണം. തേങ്ങ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് പിന്നെ ഒരു കഷ്ണം സവാള അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അരപ്പൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തൈരും ചേർത്ത് മാറ്റിവെക്കാം. ഇനി ഇതിനെ ഒന്ന് താളിച്ചെടുക്കണം. ഇനി വെള്ളരിക്ക കിച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളരിക്ക നല്ല ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കണം. സവാള നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തോരൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇനി അതവിടെ കിടന്ന് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി വരണം. ഞാൻ ആ പാനിൽ നിന്ന് വേറെ പാനിലേക്ക് മാറ്റി, കാരണം ആ പാനിൻ്റെ അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ പാനിലേക്ക് മാറ്റിയത്. ഇനിയും വെള്ളരിക്ക കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടി തേങ്ങ, ഒരു ചെറിയ ഇഞ്ചി, കുറച്ച് കരിവേപ്പില, കുറച്ച് പച്ചമുളക്, ഇത്രയും നമ്മൾ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഈ വെള്ളരിക്ക ഒരു പാനിലേക്കിട്ട് അതിലേക്ക് അരപ്പും ചേർത്ത് ചെറിയ ചൂടിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചെറിയ
ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെ അതിലേക്ക് കട്ടി തൈര് ഒഴിച്ച് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിനെ മാറ്റി വെച്ച് അതിലേക്ക് താളിച്ചൊഴിക്കാം. കിച്ചടിയും പച്ചടിയും ഒക്കെ വളരെ എളുപ്പമാട്ടോ ചെയ്യാൻ, ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എല്ലാം നേരത്തെ അരിഞ്ഞും വേവിച്ചും ഒക്കെ വെച്ചാൽ ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇനി തോരനിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകപ്പൊടി കൂടെ ആഡ് ചെയ്യണേ. അങ്ങനെ വെള്ളരിക്ക കിച്ചടി റെഡിയായി. നന്നായിട്ടൊന്ന് വെന്ത് ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോക്കനട്ടും കൂടെ ആഡ് ചെയ്ത് അതിനെ ഒരു ചെറുതീയിൽ വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളത് കാളനാണ്. കാളന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ട് കായയും ചേനയും പച്ചമുളകും കരിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് നന്നായിട്ട് വേവിക്കാൻ വെക്കണം. അത് നന്നായിട്ട് വെന്ത് അതിലേക്ക് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരപ്പരയ്ക്കാം. അരപ്പിന് വേണ്ടി തേങ്ങ, ജീരകം, കരിവേപ്പില, പച്ചമുളക് ഇത്രയും നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവാൻ വെക്കണം. അത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് തൈരൊഴിച്ച് ഇളക്കണം. ഇനിയും ഇതിനെ നമുക്ക് താളിച്ചെടുക്കാം. അടുത്തതായിട്ട് സംഭാരം ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കുറച്ച് കരിവേപ്പില ഇത്രയും നമ്മൾ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ട് നിറച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നല്ല കട്ടി തൈരെടുത്ത് ഈ മിക്സ് ചെയ്ത സാധനം അതിനകത്തിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്നുകിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ വിസ്ക് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എൻ്റെ തൈരിന് അധികം പുളിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം ചെറിയ നാരങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ, ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം.